ആർ ബാൽക്കിയുടെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ, സണ്ണി ഡിയോൾ, ശ്രേയ ധന്വന്തിരി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ബോളിവുഡ് സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് ചുപ്പ്. ചിത്രം മികച്ച ബോക്സ് ഓഫീസ് കളക്ഷനൊപ്പം നിരവധി നിരൂപക പ്രശംസയും നേടി വിജയകരമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സിനിമയും അതിലെ അഭിനേതാക്കളുടെ പ്രകടനവും ആർ ബാൽക്കി എന്ന ബ്രില്യൻ ഡയറക്ടറുടെ മേക്കിംഗ് സ്റ്റൈലുമെല്ലാം വാനോളം പുകഴ്ത്തപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ദുൽഖറിൻ്റെ പ്രകടനമാണ് ഏറെ പ്രശംസകൾ നേടുന്നത്. ഈ മാസം 23-ന് ചുപ്പ് തിയേറ്ററുകളിൽ എത്തുന്നത്. പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്ന കണക്കുകൾ പ്രകാരം 3.06 കോടി രൂപയാണ് ചുപ്പിൻ്റെ ഇന്ത്യൻ ഓപ്പണിംഗ് കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷനല്ല, ഇന്ത്യയിൽ നിന്നുള്ള കളക്ഷൻ മാത്രമാണിതെന്ന് പ്രേക്ഷകർ ശ്രദ്ധിക്കുക. റിലീസിന് തൊട്ടടുത്ത ദിവസമായ September 24 2.07 കോടി രൂപ ചുപ്പ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയപ്പോൾ വീക്കെൻഡ് ഹോളിഡേ ദിവസമായ ഞായറാഴ്ച ചിത്രത്തിനെ ഫസ്റ്റ് ഡേ കളക്ഷൻ മറികടക്കുവാനായി. ഞായറാഴ്ച ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായി ചിത്രം 4.05 കോടി രൂപയാണ് കളക്ഷനായി നേടിയത്. പ്രവൃത്തി ദിവസമായ ഇന്നലെയും ചുപ്പിനെ ബോക്സ് ഓഫീസിൽ നിന്നും മികച്ച കളക്ഷൻ നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിത്രത്തിൻ്റെ നൈറ്റ് ഷോകളെല്ലാം ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ ഓൾമോസ്റ്റ് ഹൗസ്ഫുള്ളായി തന്നെ തുടരുന്നു. ഏകദേശം 10 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ചുപ്പ് ഇപ്പോഴേ വ്യക്തമായ ലാഭം നേടും എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഏതായാലും ദുൽഖർ സൽമാൻ ബോളിവുഡിലും ഒരു സൂപ്പർ ഹിറ്റ് നേടിയിരിക്കുകയാണ് ചുപ്പിലൂടെ. ഈ ചിത്രത്തിലെ പ്രകടനത്തിലൂടെ ദുൽഖർ സൽമാൻ ബോളിവുഡിനും സ്വീകാര്യനായി കഴിഞ്ഞു. സിനിമ റിലീസായതോടെ ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്ത ബോളിവുഡിലെ സീനിയർ ആക്ടർ സണ്ണി ഡിയോളിനേക്കാൾ ശ്രദ്ധിക്കപ്പെട്ടതും വാഴ്ത്തപ്പെട്ടതും ദുൽഖർ സൽമാൻ്റെ പ്രകടനമാണ്. അഭിനയിക്കുന്ന ഓരോ സിനിമകളും വ്യത്യസ്തമാക്കാനും തനിലെ നടനെ തേച്ചു മിനുക്കാനും ദുൽഖർ സൽമാൻ നടത്തുന്ന ശ്രമങ്ങൾ ഏറെ അഭിനന്ദനീയമാണ്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. ആദ്യമായാണ് നിങ്ങൾ നമ്മുടെ ചാനലിൽ എത്തുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. വീഡിയോ കണ്ട എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.